പ്രിയ കൂട്ടുകാരെ, ഒരു ആത്മകഥ എങ്ങനെ എഴുതാം എന്നാണ് ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. ഒരാൾ സ്വന്തം കഥ പറയുന്നതാണ് ആത്മകഥ. അതായത്, ഒരാൾ സ്വന്തം ജീവിതാനുഭവങ്ങൾ വിവരിക്കുന്ന തരത്തിലുള്ള കൃതിയാണ് ആത്മകഥ അഥവാ ഓട്ടോബയോഗ്രഫി. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി എഴുതിയ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. 1927 ഗുജറാത്തി ഭാഷയിലാണ് ഇത് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. പിന്നീട് നിരവധി ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു. മനുഷ്യന് മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള ഏതൊരു വസ്തുവിനും ആത്മകഥ പറയാൻ കഴിയുമെന്ന് നമുക്ക് സങ്കല്പിക്കാം. നമ്മുടെ വീട്ടിലുള്ള ഏതു വസ്തുവെടുത്താലും, ഉദാഹരണമായി ഉരൽ, അമ്മി, ആട്ടുകല്ല്, കസേര, ഇങ്ങനെ ഏതൊരു വസ്തുവിനും ഒരു ആത്മകഥ പറയാൻ കഴിയും. അതായത്, നമുക്ക് അവയുടെ ആത്മകഥ സങ്കല്പിച്ച് പറയാൻ കഴിയും. എൻ്റെ, ഞാൻ, എനിക്ക് തുടങ്ങിയ പ്രയോഗങ്ങൾ ആത്മകഥയിൽ തീർച്ചയായും ഉണ്ടാവുമല്ലോ. അങ്ങനെയെങ്കിൽ നമ്മുടെ പത്തായത്തിൻ്റെ തന്നെ ആത്മകഥ എങ്ങനെ എഴുതാമെന്ന് ഉദാഹരണമായി നോക്കാം. എൻ്റെ കഥ പത്തായം. എൻ്റെ പേര് പത്തായം. നിങ്ങൾ കുട്ടികൾക്ക് എന്നെ പരിചയമുണ്ടാവില്ല. നിങ്ങളുടെ മുത്തശ്ശനോടോ മുത്തശ്ശിയോടോ ചോദിച്ചു നോക്കൂ. അവർക്ക് എന്നെ പറ്റി ഒരുപാട് പറയാനുണ്ടാവും. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ വലിയ തറവാട് വീടുകളിലെ അകത്തളങ്ങളിൽ ഒരു ജേതാവിനെ പോലെ കഴിഞ്ഞവനായിരുന്നു ഞാൻ. നിറയെ നെല്ലും മറ്റു ധാന്യങ്ങളുമായി എൻ്റെ വയർ എപ്പോഴും നിറഞ്ഞിരുന്നു. പട്ടിണി എന്തെന്ന് എനിക്കറിയില്ലായിരുന്നു. മംഗലശ്ശേരി തറവാട്ടിലെ വടക്കേ മുറ്റത്തോട് ചേർന്ന് എല്ലാവർക്കും തണലേക്ക് വളർന്ന ഒരു കൂറ്റൻ വരിക്കപ്രാവായിരുന്നു ഞാൻ. പത്തായത്തിന്റെ രൂപത്തിൽ വീട്ടുകാർ പുതുജന്മം നൽകി എന്നെ തറവാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുറിയായ തെക്കേ മുറിയിൽ സ്ഥാപിച്ചു. ബുദ്ധിമുട്ടുകളൊന്നും അറിയാതെ വർഷങ്ങൾ കടന്നുപോയി. തറവാട്ടിലെ കാരണവർ മരിച്ചു. പുതുതലമുറക്കാരാണിപ്പോൾ ഭരണം. എല്ലാവരും ഉദ്യോഗസ്ഥർ. അവർക്ക് ഒന്നിനും സമയമില്ല. പിന്നെ കൃഷിയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. പൊന്നു വിളഞ്ഞിരുന്ന ഏക്കർ കണക്കിന് നെല്ലുപാടങ്ങൾ തരിശു നിലങ്ങളായി മാറി. കൊയ്ത്തുപാട്ടുകൾ നിലച്ചു. വീട്ടുമുറ്റത്തെ കറ്റയടിയുടെയും നെല്ലുമെതിയുടെയും ആരവങ്ങളില്ലാതെയായി. എൻ്റെ പ്രതാപകാലം വെറും പഴം കഥയായി മാറി. തറവാട്ടിലെ എൻ്റെ സ്ഥാനം നഷ്ടപ്പെടുകയാണ്. വീട്ടിലെ തെക്കേ മുറിയിൽ നിന്ന് എന്നെ പുറത്താക്കി. വീടിനോട് ചേർന്ന കൂടയിലാണ് എൻ്റെ ഇപ്പോഴത്തെ താമസം. നെല്ലിനും ധാന്യങ്ങൾക്കും പകരം വീട്ടിലെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊണ്ടിടുന്ന വെറുമൊരു ചവറ്റുകുട്ടയായി ഞാൻ മാറി. എന്നോടും കൃഷിയോടും കാണിക്കുന്ന ഈ അവഗണനയുടെ ഫലം അനുഭവപ്പെടാൻ അധികകാലമൊന്നും വേണ്ടിവരില്ല. എൻ്റെ പ്രതാപകാലം തിരിച്ചു വരുമെന്ന ശുഭാപ്തി വിശ്വാസത്തിൽ കഴിയുകയാണ് ഞാൻ. എൻ്റെ പ്രതാപകാലം വെറും പഴങ്കഥയായി മാറി. തറവാട്ടിലെ എൻ്റെ സ്ഥാനം നഷ്ടപ്പെടുകയാണ്. വീട്ടിലെ തെക്കേ മുറിയിൽ നിന്ന് എന്നെ പുറത്താക്കി. വീടിനോട് ചേർന്നുള്ള കൂടയിലാണ് എൻ്റെ ഇപ്പോഴത്തെ താമസം. നെല്ലിനും ധാന്യങ്ങൾക്കും പകരം വീട്ടിലെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊണ്ടിടുന്ന വെറുമൊരു ചവറ്റുകുട്ടയായി ഞാൻ മാറി. എന്നോടും കൃഷിയോടും കാണിക്കുന്ന ഈ അവഗണനയുടെ ഫലം അനുഭവപ്പെടാൻ അധിക കാലമൊന്നും വേണ്ടിവരില്ല. എൻ്റെ പ്രതാപകാലം തിരിച്ചു വരുമെന്ന ശുഭാപ്തി വിശ്വാസത്തിൽ കഴിയുകയാണ് ഞാൻ.